ജൂലൈ മാസം മുതൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ETSB അക്കൗണ്ടിലേക്കാണ് മാറ്റുക. മുൻപ് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് ശമ്പളം ക്രെഡിറ്റ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ സംവിധാനമനുസരിച്ച് സ്പാർക്കിലൂടെ ശമ്പളം ജനറേറ്റ് ചെയ്യുന്ന ഓരോ ജീവനക്കാരൻ്റെയും ശമ്പളം ETSB അക്കൗണ്ടിലേക്കാണ് മാറ്റുക. ജീവനക്കാരൻ്റെ താല്പര്യമനുസരിച്ച് അതിൽ നിന്ന്, അതായത് ETSB അക്കൗണ്ടിൽ നിന്ന് മുൻപ് വാങ്ങിക്കൊണ്ടിരുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്കും മാറ്റാനുള്ള സൗകര്യം ഉണ്ട്. മറ്റു ബാങ്കുകൾ നൽകുന്ന സേവനങ്ങൾ ETSB അക്കൗണ്ടിൽ നിന്നും നമുക്ക് ലഭ്യമാണ്. ഇതിനായി ഇന്റർനെറ്റ് ബാങ്കിംഗ് സേവനം ETSB അക്കൗണ്ടിൽ ജനറേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ആക്റ്റീവാക്കുകയും ചെയ്യാവുന്നതാണ്. ETSB അക്കൗണ്ടിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് സേവനം ഓൺലൈനായും ഓഫ്ലൈനായും ലഭ്യമാകുന്നതാണ്. ഇവിടെ ETSB അക്കൗണ്ടിലെ ഇന്റർനെറ്റ് ബാങ്കിംഗ് സേവനങ്ങൾ ഓൺലൈനായി എങ്ങനെ ഒരു ജീവനക്കാരന് ആക്ടിവേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓൺലൈൻ ബാങ്കിംഗ് സേവനം രജിസ്റ്റർ ചെയ്യുന്നതിനായി ഓരോ ജീവനക്കാരനും അവരുടെ ETSB അക്കൗണ്ട് നമ്പർ, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ ലഭ്യമാക്കേണ്ടതാണ്. ജീവനക്കാർക്കായി ട്രഷറി വകുപ്പ് ETSB അക്കൗണ്ട് ഇപ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും ETSB അക്കൗണ്ട് ഏത് എന്നറിയാനായി സ്പാർക്കിലൂടെ സൗകര്യം ലഭ്യമാണ്. അതുകൂടാതെ എല്ലാ ജീവനക്കാരുടെയും മൊബൈലിലേക്ക്, രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് SMS ആയും ETSB അക്കൗണ്ട് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ടാകും. SMS ആയി ETSB അക്കൗണ്ട് ലഭിച്ചിട്ടില്ല എങ്കിൽ സ്പാർക്കിൽ നിന്ന് ഈ നമ്പർ അറിയാവുന്നതാണ്. അതിനായി സ്പാർക്കിൽ സാലറി മാറ്റേഴ്സ്, ചേഞ്ചസ് ഇൻ ദ മന്ത്, പ്രസന്റ് സാലറി എന്ന ഓപ്ഷൻ എടുക്കുക. അതിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, നിങ്ങളുടെ എംപ്ലോയി നെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് നമ്പർ എന്ന ഫീൽഡിൽ പുതുതായി രൂപീകരിച്ച, പുതുതായി നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ETSB അക്കൗണ്ട് നമ്പർ അവിടെ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. ഈ KYC അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഒരു ETSB അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ETSB അക്കൗണ്ടിൽ എങ്ങനെയാണ് ഇന്റർനെറ്റ് സേവനങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് പരിശോധിക്കാം. ഓരോ ജീവനക്കാരനും തൻ്റെ ETSB അക്കൗണ്ട് നമ്പറും മറ്റു ഡീറ്റെയിൽസും ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനെറ്റിൽ ഓൺലൈനായി തന്നെ ഇന്റർനെറ്റ് ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കാവുന്നതാണ്. ഇതിനായി ആദ്യം നിങ്ങളുടെ ബ്രൗസറിൽ tsbonline.kerala.gov.in എന്ന വെബ് പോർട്ടലിലേക്ക് tsbonline.kerala.gov.in തുറന്നു വരുന്ന വെബ് പേജിൽ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന ഫോമിൽ നിങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വിവരങ്ങൾ നൽകേണ്ടതാണ്. ETSB അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ ETSB അക്കൗണ്ട് നമ്പർ ഒരിക്കൽ കൂടി ടൈപ്പ് ചെയ്യേണ്ടതായി വരും. നിങ്ങളുടെ ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, അതായത് സ്പാർക്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കേണ്ടത്. കൂടാതെ ഇമെയിൽ, അതുകൂടാതെ തന്നെ ഇന്റർനെറ്റ് ബാങ്കിംഗ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു യൂസർ നെയിം കൂടി ഇവിടെ നൽകേണ്ടതാണ്. അപ്പോൾ ETSB അക്കൗണ്ട് നമ്പർ SMS ആയി ലഭിച്ചിട്ടില്ല എങ്കിൽ സ്പാർക്കിൽ നിന്ന് നിങ്ങളിത് ശേഖരിക്കുക. ആവശ്യപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ നമ്മളിവിടെ നൽകിയിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ അക്കൗണ്ട് നമ്പർ, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, യൂസർ നെയിം ഇതെല്ലാം ഒരിക്കൽ കൂടി കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾ മുൻപ് ഇപ്പോൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് OTP കൂടി ലഭിച്ചിട്ടുണ്ടാകും. ആ ലഭിച്ച OTP നിങ്ങളുടെ രജിസ്റ്റേർഡ്
മൊബൈലിൽ ലഭിച്ച OTP ഇവിടെ ടൈപ്പ് ചെയ്ത് വേരിഫൈ ബട്ടൺ പ്രസ് ചെയ്യേണ്ടതാണ്. മൊബൈലിൽ വന്ന OTP ശരിയായി നിങ്ങൾ നൽകുകയാണെങ്കിൽ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്ന ഒരു വിൻഡോയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ലഭിക്കും. അതോടൊപ്പം നൽകിയിരിക്കുന്ന മെസ്സേജ് വായിക്കുക, 6 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് ഇന്റർനെറ്റ് ബാങ്കിംഗ് സേവനങ്ങൾ ലഭിക്കുന്ന പോർട്ടലിൽ പ്രവേശിക്കാനുള്ള പാസ്വേഡ് നൽകുമെന്നാണ് ഇത് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഏകദേശം 6 മണിക്കൂറോളം സമയത്തിനുള്ളിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് തന്നെ TSB ഓൺലൈൻ എന്ന പോർട്ടലിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ, അതായത് ഇന്റർനെറ്റ് ബാങ്കിംഗ് സേവനങ്ങൾ, ഈ TSB അക്കൗണ്ടിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് സേവനങ്ങൾ ലഭിക്കാനായുള്ള പാസ്വേഡ് SMS ആയി ലഭിക്കും. യൂസർ നെയിം നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നൽകിയത് തന്നെയായിരിക്കും. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നിങ്ങളുടെ മൊബൈലിലേക്ക് SMS ആയി ഡീഫോൾട്ട് പാസ്വേഡ് ലഭിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് TSB ഓൺലൈൻ എന്ന പോർട്ടലിൽ പ്രവേശിക്കുന്നതെന്ന് നോക്കാം. അതിനായി വീണ്ടും tsbonline.kerala.gov.in എന്ന പോർട്ടൽ പ്രവേശിക്കുക. വെബ് അഡ്രസ് പരിശോധിക്കാം, tsbonline.kerala.gov.in. അവിടെ ലോഗിൻ എന്ന ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇടതുഭാഗത്തായി ലോഗിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നൽകാൻ ആവശ്യപ്പെടുന്നുണ്ട്. യൂസർ നെയിം, പാസ്വേഡ് എന്നിവയാണ് നിങ്ങളിവിടെ നൽകേണ്ടത്. യൂസർ നെയിം നമ്മൾ ആദ്യമേ തയ്യാറാക്കിയതാണ്. ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്തതാണ് യൂസർ നെയിം. രജിസ്ട്രേഷൻ സമയത്ത് നൽകിയ യൂസർ നെയിമും അതുപോലെ നിങ്ങളുടെ മൊബൈലിൽ ഇപ്പോൾ എത്തിച്ചേർന്ന ഡീഫോൾട്ട് പാസ്വേഡും നൽകുക. അതിനുശേഷം ലോഗിൻ കീ പ്രസ് ചെയ്യുക. ഇത് ആദ്യമായി നമ്മൾ TSB ഓൺലൈൻ എന്ന ഇന്റർനെറ്റ് ബാങ്കിംഗ് സേവനങ്ങൾക്കായി TSB ഓൺലൈൻ പോർട്ടലിലേക്ക് പ്രവേശിക്കുകയാണ്. ഡീഫോൾട്ട് യൂസർ നെയിമും പാസ്വേഡും നൽകി പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്ന സ്ക്രീൻ നിങ്ങളുടെ നിലവിലുള്ള ലോഗിൻ പാസ്വേഡ് പകരം നിലവിലുള്ള ലോഗിൻ പാസ്വേഡിന് പകരം പുതിയ പാസ്വേഡ് നൽകാനുള്ള സ്ക്രീനാണ്. കൂടാതെ നിങ്ങളുടെ ഇന്റർനെറ്റ് ബാങ്കിങ്ങിൽ വിവിധ ട്രാൻസാക്ഷനുകൾ നടത്താനായി ട്രാൻസാക്ഷൻ പാസ്വേഡ് എന്ന ഒരു പാസ്വേഡ് കൂടി നിങ്ങൾ അഡീഷണലായി നൽകേണ്ടതായിട്ടുണ്ട്. സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ട്രാൻസാക്ഷൻ പാസ്വേഡ് കൂടി നൽകേണ്ടത്. ഓർക്കുക, നിങ്ങളുടെ യൂസർ നെയിം അതുപോലെ തന്നെ നിങ്ങൾ പുതുതായി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ലോഗിൻ പാസ്വേഡ്, അതും കൂടാതെ ട്രാൻസാക്ഷൻ, ഇന്റർനെറ്റ് ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ടിലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒക്കെ തന്നെ നടത്തുമ്പോൾ അഡീഷണലായി നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു പാസ്വേഡാണ് ട്രാൻസാക്ഷൻ പാസ്വേഡ്. അതും മറന്നു പോകാതെ എഴുതി സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ന്യൂ ലോഗിൻ പാസ്വേഡ് കൊടുത്ത് അതുകൂടാതെ ട്രാൻസാക്ഷൻ പാസ്വേഡും കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇത് ആദ്യ തവണ ഡീഫോൾട്ട് പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ മാത്രമേ ഈ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ പുതുതായി ലോഗിൻ പാസ്വേഡ് കൊടുത്തു, അതുപോലെ ട്രാൻസാക്ഷൻ പാസ്വേഡും കൊടുത്തു, സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മെസ്സേജ് ലോഗിൻ പാസ്വേഡ് ആൻഡ് ട്രാൻസാക്ഷൻ കീ റീസെറ്റ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ആയിരിക്കും. ഇപ്പോൾ ഡീഫോൾട്ട് പാസ്വേഡിൻ്റെ കാലാവധി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ പുതുതായി നൽകിയ പാസ്വേഡ് ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്യേണ്ടത്. അതിനായി വീണ്ടും ലോഗിൻ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. യൂസർ നെയിം പഴയത് തന്നെ, ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പുതിയ ലോഗിൻ പാസ്വേഡാണ്. ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ വീണ്ടും നമ്മൾ ഹോം പേജിലേക്ക് തിരിച്ചെത്തി. അവിടെ സൈൻ ഇൻ എന്ന പൊസിഷൻ ഉണ്ട്. യൂസർ നെയിമും പാസ്വേഡും അവിടെ നൽകാം. നിങ്ങളുടെ യൂസർ നെയിം കൊടുക്കുക, ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് കൂടി നൽകുക, ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയൊരു പേജ് ലഭ്യമായിട്ടുണ്ട്. നമ്മളുടെ ഈ TSB അക്കൗണ്ടിൻ്റെ ഇന്റർനെറ്റ് ട്രാൻസാക്ഷൻ പേജ് ആണ് ഇവിടെ കാണുക. ഇന്റർനെറ്റ് പോർട്ടൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്റ്റീവ് ആയിരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള
മെനു ഇവിടെ നിന്ന് പരിശോധിക്കാം. അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കാണാം. ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. സാലറി ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഫണ്ട് ട്രാൻസ്ഫർ നടത്താൻ സാധിക്കും. സാലറി ഇൻസ്ട്രക്ഷൻ തന്നെ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻസ് പല രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ടൈപ്പ്, അതുപോലെ ബാലൻസ് ചെക്ക് ചെയ്യാൻ സാധിക്കും. സാധാരണ രീതിയിൽ പൊതുമേഖലാ ബാങ്കുകളുടെയും മറ്റു നാഷണൽ മറ്റു ബാങ്കുകളുടെയും ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്നത് ഇവിടെയും നമുക്ക് ലഭ്യമാണ്. എല്ലാവിധത്തിലുള്ള ഇന്റർനെറ്റ് ട്രാൻസാക്ഷനും നിങ്ങളുടെ പുതുതായി ക്രിയേറ്റ് ചെയ്ത ETSB അക്കൗണ്ടിന്റെ പുറത്തുള്ള എല്ലാ തരത്തിലുള്ള ട്രാൻസാക്ഷൻസും നടത്താൻ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം സഹായിക്കും. കൂടാതെ ഇതിൻ്റെ മറ്റൊരു അട്രാക്ഷനാണ് ഇവിടെ നിക്ഷേപിക്കുന്ന ETSB അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന തുകകൾക്ക് ഇപ്പോൾ നല്ല പലിശ കൂടി ലഭിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു ആകർഷണമാണ്. ഇന്റർനെറ്റ് പോർട്ടലിൽ ഇപ്പോൾ ലഭ്യമായ മെനു പരിശോധിക്കാം. അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന മെനു പരിശോധിക്കുമ്പോൾ അക്കൗണ്ട് നമ്പറും അക്കൗണ്ട് ടൈപ്പും അതുപോലെ തന്നെ ട്രഷറി ഡീറ്റെയിൽസും ഉണ്ട്. ബാലൻസ് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് പ്രത്യേകം ഒരു പറയുന്ന പീരീഡിലുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ സാധിക്കും. മന്ത് വൈസ് എടുക്കാം. ലാസ്റ്റ് 3 മന്ത്സ്, ലാസ്റ്റ് 6 മന്ത്സ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അടുത്തത് ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ആണ്. ബെനിഫിഷ്യറി ഡീറ്റെയിൽസിൽ നിങ്ങൾ ഇപ്പോൾ നൽകിയിരിക്കുന്ന ബാങ്കിന്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതായത് ഈ ടി എസ് ബി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന നിങ്ങളുടെ സാലറിയും മറ്റ് ആനുകൂല്യങ്ങളും ഏത് ബാങ്കിലേക്കാണ് പോകേണ്ടതെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ സ്പാർക്കിൽ കൊടുത്തിരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇത് വരിക. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ആ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഏത് ബാങ്കിലേക്ക് മാറ്റണമെന്ന് നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ സാധിക്കും. ഒന്നിലധികം ബാങ്കുകളെ ആഡ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഉണ്ടാകുന്നതാണ്. അതുപോലെ സാലറി ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ ETSB അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന തുക ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് മാറ്റേണ്ടത്, എത്ര പെർസെൻറ്റേജ് ആണ് മാറ്റേണ്ടത് എന്നുള്ളത് ഒരു എംപ്ലോയിക്ക് സ്വയം തീരുമാനിക്കുകയും അതുപോലെ തന്നെ മാറ്റാനുള്ള അവകാശവും അതിനുള്ള അവസരവും ലഭിക്കുമെന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. എഡിറ്റ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഇത്രമാത്രം തുക നിങ്ങളുടെ മറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നുള്ളത് ഇവിടെ കൊടുക്കാൻ സാധിക്കും. കൂടാതെ ഫണ്ട് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. വിവിധ ബാങ്കുകളിലേക്ക് നിങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ട്രാൻസ്ഫർ നടത്താനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ TSB ട്രാൻസാക്ഷൻസ് നടത്താനുള്ളതുണ്ട്. ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള മെനു ആണ് ഇവയെല്ലാം. കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ ഈ പറയുന്ന TSB ഓൺലൈൻ പോർട്ടലിലേക്ക് കൂട്ടിച്ചേർക്കുന്നതാണ്. അപ്പോൾ വളരെ ലളിതമായി ETSB അക്കൗണ്ടുള്ള ഏതൊരു സർക്കാർ ജീവനക്കാരനും ETSB അക്കൗണ്ട് നമ്പറും ആധാർ നമ്പറും മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനെറ്റ് സേവനം ETSB അക്കൗണ്ടിന്മേലുള്ള ഇന്റർനെറ്റ് സേവനം ആക്റ്റീവാക്കാനും അത്തരത്തിൽ ഫണ്ട് വളരെ ലളിതമായി കൈകാര്യം ചെയ്യാനുമുള്ള സൗകര്യം ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ്. താങ്ക്സ്.